സെല്ലുലാർ ജയിലിലെ തടവുകാർക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവർ പുറം ലോകവുമായിട്ട് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ പുറം ലോകത്തിനും സെല്ലുലാർ ജയിലിൽ നടന്നുകൊണ്ടിരുന്ന കൊടും ക്രൂരതകളെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. പലപ്പോഴും ഈ സെല്ലുലാർ ജയിലിലെ തടവുകാർ പുറം ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നത് ചില വാർഡർമാർ, പ്രത്യേകിച്ചും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനോട് അനുകമ്പ പുലർത്തിയിരുന്ന ചില വാർഡർമാർ പത്രങ്ങൾ ചില അവസരത്തിൽ സ്മഗിൾ ചെയ്ത് ഉള്ളിൽ ഇവർക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. മാത്രമല്ല, ചില തടവുകാരെ ഈ പുറം പണിക്ക് കൊണ്ടുപോകും, പ്രത്യേകിച്ചും അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പണിക്ക് വേണ്ടി. അവര് വെളിയിൽ പോയി കഴിഞ്ഞാൽ വെളിയിൽ താമസിക്കുന്ന മറ്റിന്ത്യക്കാരുമായിട്ട് സംസാരിക്കും. തിരികെ വരുമ്പോൾ ചിലപ്പോൾ പത്രങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങി വരും. ഇതൊക്കെയായിരുന്നു മറ്റൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് മാസാമാസം കാലാപാനിയിലേക്ക് വിധിക്കപ്പെട്ട് തടവിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് എത്തുന്ന തടവുകാരായിരുന്നു. അവര് മെയിൻലാൻഡ് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ സെല്ലുലാർ ജയിലിലെ ഒരു പ്രത്യേകത, അവിടെ തടവുകാർക്ക് തമ്മിൽ സംസാരിക്കുവാനുണ്ടായി അധികാരം ഉണ്ടായിരുന്നില്ല, അവകാശം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ വാർഡ് സൂപ്പർവൈസിംഗ് വാർഡേഴ്സ് കാണാതെ ഇവർ പലപ്പോഴും തമ്മിൽ സംസാരിക്കും. മിക്കപ്പോഴും അതൊരു ആംഗ്യഭാഷയിലുള്ള സംസാരവും ആയിരുന്നു. ഈ പല വിപ്ലവകാരികൾക്കും അവർ വിപ്ലവകാരികളായിരിക്കുമ്പോൾ തന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചോ എക്കണോമിക്സിനെ കുറിച്ചോ ചരിത്രത്തിനെ കുറിച്ചോ ഒന്നും കാര്യമായ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സവർക്കർ ഇവർക്ക് വേണ്ടി സെല്ലുലാർ ജയിലിൽ ക്ലാസുകൾ ആരംഭിച്ചു. സവർക്കറിന്റെ ക്ലാസുകൾ പലപ്പോഴും ഒളിവിലായിരുന്നു നടത്തിയിരുന്നത്. ചിലപ്പോഴൊക്കെ അവിടുത്തെ ചില സപ്പോർട്ടിംഗ് വാർഡേഴ്സിന്റെ സഹായത്തോടെ. സവർക്കറും കൂട്ടരും സെല്ലുലാർ ജയിലിൽ പല സമരങ്ങളും അക്കാലത്ത് നടത്തിയിരുന്നു. ആ സമരങ്ങളൊക്കെ കാലക്രമേണ സെല്ലുലാർ ജയിലിൽ വലിയ ജയിൽ റിഫോംസിന് അല്ലെങ്കിൽ റിഫോർമേഷന് കാരണമായി തീർന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ സമരങ്ങളുടെ ഭാഗമായിട്ട്, സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ ഒരവകാശം ഇവർക്ക് തടവുകാർക്ക് തമ്മിൽ സംസാരിക്കുവാനുള്ള അവകാശമാണ്. അവർക്ക് ഒരുമിച്ച് കൂടിച്ചേരുവാനുള്ള അവകാശമായിരുന്നു. അപ്പൊ അതേ തുടർന്ന് സവർക്കറിന്റെ ക്ലാസുകൾ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആകുവാനും കുറച്ചുകൂടെ ഓപ്പണായിട്ട് അദ്ദേഹം ക്ലാസുകൾ നടത്തുവാനും ആരംഭിച്ചു. മറ്റൊരു അവകാശം ഇവർ നേടിയെടുത്തത് ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ദിവസം ഒരു ബുക്ക് തടവുകാർക്ക് വായിക്കുവാൻ കൊടുക്കുവാൻ തീരുമാനിക്കപ്പെട്ടു. അത് ബുക്ക് കൊണ്ടുവരുന്നത് ഈ വാർഡൻ, അവിടുത്തെ വാർഡ് ഈ ബാഗിനകത്ത് കുറെ ബുക്കിട്ട് കൊണ്ടുവരും. ഓരോ സെല്ലിന്റെ മുന്നിലെത്തുമ്പോഴും അയാൾ ഒരു ബുക്ക് എടുത്ത് വലിച്ചുള്ളിലേക്ക് എറിയും. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു കൊടുക്കണം. തടവുകാർക്ക് ബുക്കുകൾ കൈമാറുവാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ജയിലറായിരുന്ന ബാരി, അയാൾക്ക് സാമാന്യ വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഈ ആരെങ്കിലും ബുക്കുകൾ വായിക്കുന്നത് കണ്ടാൽ തന്നെ അയാൾക്ക് ദേഷ്യമാണ്. അങ്ങനെ കണ്ടാൽ അയാൾ ചെയ്യുന്നത് ആ തടവുകാരെ പിടിച്ച് ഓയിൽ മില്ലിലേക്ക് അയക്കും. അന്ന് അവിടെ പണിഞ്ഞോളും. ഇതൊക്കെയായിരുന്നു സെല്ലുലാർ ജയിലിലെ വിപ്ലവകാരികൾ അനുഭവിച്ച യാതനകളുടെ മറ്റൊരു മുഖം. ഭാരതത്തിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന തടവുകാരോട് സ്വീകരിച്ചിരുന്ന ഒരു സമീപനമായിരുന്നില്ല സെല്ലുലാർ ജയിലിലെ തടവുകാർക്ക് നേരിടേണ്ടി വന്നത്. മഹാത്മാഗാന്ധിയും സർദാർ പട്ടേലും പണ്ഡിറ്റ് നെഹ്റുവും അബുൽ കലാം ആസാദും ഒക്കെ ഇന്ത്യൻ ജയിലുകളിൽ തടവിൽ കഴിഞ്ഞ നേതാക്കളായിരുന്നു. അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ തടവുകാരുടെ പരിഗണന ലഭിച്ചിരുന്നു. എന്നാൽ സെല്ലുലാർ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന വ്യക്തികൾക്ക് രാഷ്ട്രീയ തടവുകാരുടെ യാതൊരു പരിഗണനയും ലഭിച്ചിരുന്നില്ല. മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങളായിരുന്നു അവരവിടെ നേരിട്ടുകൊണ്ടിരുന്നത്. വിപ്ലവകാരിയായ അരുണ ആസഫ് അലിയുടെ ഭർത്താവ് ശ്രീമാൻ ആസിഫ് അലി പണ്ഡിറ്റ് നെഹ്റുവിന്റെ ജയിൽ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് നെഹ്റുവിനെ സംബന്ധിച്ച് ജയിൽ ജീവിതം ഒരു ഒഴിവുകാലമായിരുന്നു. അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന ജയിലൊരു വലിയ ബംഗ്ലാവായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ബംഗ്ലാവിന്റെ ജനാലകൾ നീല നിറത്തിലുള്ള കർട്ടൻ വെച്ച് അലങ്കരിച്ചിരുന്നു. അദ്ദേഹത്തിനവിടെ
ഗാർഡനിങ്ങിനും വായനയ്ക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി കമല നെഹ്റു അസുഖബാധിതയായപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തെ ജയിലിൽ നിന്നും തടവ് ശിക്ഷയിൽ കിഴിവനുവദിച്ച് പുറത്തേക്ക് വിട്ടു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പല ബുക്കുകളും, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അടക്കമുള്ള പല ബുക്കുകളും അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ജയിൽ ജീവിതകാലത്തായിരുന്നു. അദ്ദേഹത്തിന് എഴുതുവാനും വായിക്കുവാനും ഒക്കെയുള്ള സൗകര്യം ബ്രിട്ടീഷ് അതോറിറ്റീസ് ജയിലിൽ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ഇതായിരുന്നില്ല സവർക്കറും സെല്ലുലാർ ജയിലിലെ മറ്റ് വിപ്ലവകാരികളും നേരിട്ടത്. അവർക്ക് പത്രങ്ങൾ കൊടുത്തിരുന്നില്ല. തടവുകാർ തമ്മിൽ സംസാരിക്കുവാൻ പോലും അനുവദിച്ചിരുന്നില്ല. അവർ ഒരു ദശാബ്ദക്കാലത്തോളം ഏകാന്ത തടവിലായിരുന്നു. അവർക്ക് വായിക്കുവാൻ ബുക്കുകൾ കൊടുത്തിരുന്നില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സ്വന്തം വീട്ടിലേക്ക് ഒരു കത്തയക്കുവാൻ അനുവാദമുണ്ടായിരുന്നത്. സവർക്കറിന് ആ അനുവാദം 1.5 കൊല്ലത്തിൽ ഒരിക്കലും. ജയിൽ അതോറിറ്റീസ് വായിച്ച് തൃപ്തിപ്പെട്ട കത്തുകൾ മാത്രമായിരുന്നു അയക്കുവാൻ അനുവദിച്ചിരുന്നത്. ജയിലിലെ ക്രൂരതകളെക്കുറിച്ച് ഒരക്ഷരം പോലും എഴുതുവാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അതേസമയം പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തിൻ്റെ ജയിൽവാസക്കാലത്ത് സ്വന്തം മകൾക്ക് എഴുതിയ കത്തുകൾ പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതായിരുന്നു വ്യത്യാസം. എഴുതുവാൻ പേപ്പറോ പെൻസിലോ ഇല്ലാതിരുന്നതുകൊണ്ട് മുള്ളും സ്വന്തം നഖവും ഉപയോഗിച്ച് ജയിലിൻ്റെ ഭിത്തികളിലായിരുന്നു സവർക്കർ എഴുതിയിരുന്നത്. ഭിത്തിയിൽ എഴുതിയിരുന്നത് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യുവാൻ ഇടയ്ക്കിടയ്ക്ക് ജയിലായിരുന്ന ബാരി വന്ന ഓർഡർ ഇടും. പക്ഷേ താൻ എഴുതിയത് മുഴുവൻ സവർക്കർ തൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ ആരംഭിച്ചു. സവർക്കർ എഴുതിയ കമല എന്ന കവിത, ഏതാണ്ട് 10,000 വരികളോളം ഉള്ള കമല, മുഴുവനായും ജയിൽ ഭിത്തികളിൽ എഴുതി ഓർമ്മയിൽ സൂക്ഷിച്ച് അദ്ദേഹം തടവറയിൽ നിന്നും പുറത്തു വന്ന അവസരത്തിൽ എഴുതി വെച്ചതാണ്. ചരിത്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹം ജയിൽ ഭിത്തികളിൽ എഴുതിയിരുന്നു. മറ്റ് തടവുകാരോടും ഇതേ പ്രകാരം അവരുടെ കാഴ്ചപ്പാടുകൾ എഴുതി വെക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നു. കാരണം ഈ തടവുകാരുടെ ജയിൽ മുറികൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഭിത്തിയിലെ ഈ സംഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു സമ്മറി ആയിരുന്നു മാറി വരുന്ന തടവുകാർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഇന്റലക്ച്വൽ ബ്രേക്കപ്പ്. ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. നമ്മൾക്ക് വേണ്ടി കലാപ്പാനിയിൽ ജീവിതം ഹോമിച്ച 100 കണക്കിന് വിപ്ലവകാരികളുടെ മുന്നിൽ, അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് വന്ദേ മാതരം.